ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ കൊല്ലാനാണോ അവാട് കൊല്ലുവാണെങ്കിൽ ഇത്രയും വേദമായിരുന്നു. ഭയങ്കര പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം ഞാൻ അറിയുന്ന ഒരറിവെന്ന് പറയുന്നത് ഞാൻ അതിഭയങ്കരമായ വേദന എടുത്തപ്പോൾ ഞെട്ടി എഴുന്നിട്ട് എൻ്റെ ഇടതേ കൈ ആ ഭാഗത്തോട്ട് ചെന്നു. ആ വേദനയുടെ ഭാഗത്തോട്ട് സദാ ബോധപൂർവ്വം ബോധപൂർവ്വമല്ല. അപ്പോൾ ഏതോ ഒരു ആയുധം അത് പാടിപ്പോഴും ഉണ്ട്. അത് ഞാൻ എൻ്റെ അലോട്ട് ഏജൻസിയോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേക്കാൻ കഴിവുള്ള ഫിസിക്കലി ഒരുമാതിരി ഫിറ്റാണ് ഞാൻ. ഇപ്പോൾ ഇത്രയും സ്വാമിയുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് ലൈറ്റ് ഇടുമ്പോൾ അതൊക്കെ മനസ്സിലാകണം. ഭയങ്കര വേദന മൊത്തം മാറ്റില്ല. 80% രക്തം അവിടെ മുഴുവൻ രക്തപ്രളയമായിരുന്നു. ഇതുപോലെ ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് ഒന്നും പറയാൻ അവകാശമില്ല ഇതിനകത്ത്. അതാണ് വേറൊരു ദൗർഭാഗ്യകരമായ കാര്യം. പറയുന്ന ആരോപിത കുട്ടിയുടെ അമ്മയുടെ പേരിൽ 12 കേസെടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ പേരിൽ 6 കേസെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ എടുപ്പിച്ചല്ലോ. എന്നെ പ്രതിയാക്കിയിട്ട് ഈ പെണ്ണിൻ്റെ ദേഹപരിശോധന നടത്തിയില്ല, ഈ കുട്ടിയുടെ ദേഹപരിശോധന നടത്തിയിട്ടില്ല. എത്രയോ 55 ഗുണ്ടകൾ, പുത്തമ്പാലൻ രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ 55 ഗുണ്ടകൾ അവിടെ വന്ന് അടിച്ചിട്ടാണ് ഈ നമ്മുടെ ഈ മേഡത്തിനെ ആ സ്ഥലത്തകത്ത് കയറ്റിയത്. അപ്പൊ സ്വാമിയുടെ ആഗ്രഹം ഒരു പുറത്തുള്ള CBI അന്വേഷിക്കണമെന്നാണ്. ആ ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിലോ ഒന്നും ഞാനിപ്പോൾ അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ കുറ്റം പറയുന്നത്. കാരണം അവരിപ്പോൾ കണ്ടുപിടിച്ചു, താമസിച്ചാലും അവർ ഒരു ഒരു യാഥാർത്ഥ്യം കണ്ടുപിടിച്ചു, ഒരു ഗൂഢാലോചനയാണ് എന്ന് കണ്ടുപിടിച്ചു. കേരള പോലീസ് ഇതുപോലുള്ള അന്വേഷണത്തിൽ വളരെയധികം മികവ് പ്രകടിപ്പിക്കുന്ന ഒരു അതിനകത്ത് ഈ പ്രശാന്ത് കാണിയാണ് ഈ 15 സംഘത്തിന്റെ. അതായത് അത് ശ്രദ്ധിക്കണം, ഈ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും സെൻകുമാറും ടോമിൻ തച്ചങ്കരിയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അല്ല ഞാനല്ല പറയുന്നത്. ടോമിൻ തച്ചങ്കരി ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയായിട്ട് ചാർജ് എടുത്തപ്പോൾ അദ്ദേഹമാണ് ഈ ടീമെ ഉണ്ടാക്കിയത്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉന്നതരായ പോലീസ് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അത് അത് ഞാൻ പറഞ്ഞല്ലോ. എൻ സെൻകുമാർ ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞല്ലോ. അദ്ദേഹം അതിനുള്ള അന്വേഷണം ഉണ്ടാക്കി, എനിക്ക് അന്വേഷണം അല്ല. അദ്ദേഹത്തെ പെട്ടെന്ന് 1 കൂടി ഇരുത്തിയില്ല, ഇവിടെ മാറ്റിയില്ലേ? ഒരു മാസം ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ മാറ്റി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ല, ഈ ഈ സന്ധ്യ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥയ്ക്ക് ഈ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം ഒന്ന് അന്വേഷിക്കട്ടെ ആദ്യം. 96 അവര് മുഖ്യമന്ത്രിയുടെ നാരായണ കാലം തൊട്ടുള്ള അവരുടെ ഈ ഹോം ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കട്ടെ ആദ്യം. ഞാൻ വേറെ ഏത് DGP പോലീസ് IPS ആ ബന്ധമുണ്ട്? ആർക്കും ഇല്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ ഗുണ്ടകളെ വിട്ട് പരസ്യമായിട്ട് നാട്ടുകാരെ അടുപ്പിച്ചിട്ട് അന്വേഷണം ഉണ്ടാകാത്ത എന്താണ്? അത് പത്രത്തിൽ വന്ന വാർത്തയല്ലേ ഞാൻ പറയുന്നത്, ആ വാർത്തയുടെ കട്ടിങ് സെല്ലുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ബന്ധം, മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തൊരു ബന്ധം ഇവർക്ക് എന്താ ഉള്ളത്? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അല്ലെ പിന്നെ 2015 അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് 3 സെൻറ് അതിൽ നിന്ന് എടുത്ത് ഞാനൊരു ഫോർമുല വെച്ചതാ, അത് എന്തുകൊണ്ടാണ് മാറ്റിച്ചത്? അത് ഇവർ മാറ്റിച്ചതാ. ഒരു ഒരു മന്ത്രിസഭാ യോഗത്തിൽ അത് 3 സെൻറ് എടുത്ത് അവിടെ 14 സെൻറ് പുറകിലും ആയിട്ട് കളക്ടർക്ക് ഓർമ്മ വരെ പോയതാണ്. ഞാൻ 1000 ടോക്കൺ അഡ്വാൻസ് 14 സെൻറ് കൊടുത്തതാണ്. ആ ഫോർമുല പോലും അടുത്തയാഴ്ച ഇവർ മാറ്റിച്ചു. വേറെ ഏതെങ്കിലും DGP ചെയ്യൂ, വേറെ ഏതെങ്കിലും പോലീസ് IPS ചെയ്തിട്ടുണ്ടോ നോക്ക്. അതൊക്കെ തെളിവുള്ളതല്ലേ? മന്ത്രിസഭാ തീരുമാനത്തോടെ കിടക്കുകയല്ലേ? റെക്കോർഡുണ്ട്, 2015 നടന്ന സംഭവമല്ലേ? അങ്ങനെയൊക്കെ ഇവർ ഇതിനു വേണ്ടി എന്തും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെയുള്ള 2-3 പേരെ പിടിച്ചു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതൊക്കെ അന്വേഷിക്കട്ടെ. മനോജ് എബ്രഹാം, താഴെയുള്ള AC അരുൺകുമാർ, CI ഒരു സുരേഷ് കുമാർ, ഇവർ പോലീസ് 2 പോലീസുകാർ, പേട്ടയിലെ 2 SI ഇവർക്കെല്ലാം അതിനകത്ത് ബന്ധമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവങ്ങൾ ഈ സന്ധ്യയുടെ ബന്ധം അന്വേഷിക്കട്ടെ. ഈ അവിടെ എത്ര സെന്റ് സ്ഥലമാണ്? 17 സെന്റ് സ്ഥലം. ആ 17 സെന്റ് സ്ഥലത്തിലാണോ സന്ധ്യ വീട് വെച്ചിരിക്കുന്നത്? അതിൽ 9 സെന്റ് സന്ധ്യയുടെ പേരിൽ, 7 സെന്റ് ഭർത്താവിന്റെ പേരിൽ, അതിൽ 9 സെന്റിലാണ് വീട് വെച്ചിരിക്കുന്നത്. വീട് ആ സ്ഥലത്താണ് യഥാർത്ഥ ആ 9-7 കോടി 2 കൂടി ഒന്നിച്ചാണ് കിടന്നത്. ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹം എന്ന് പറയുന്നത് ഈ 9 സെന്റിൽ വരുമോ? അത് 2 കൂടെ മധ്യത്തിലാണ്, പൊളിച്ചു കളഞ്ഞായിരുന്നു. അത് പൊളിച്ചു കളഞ്ഞായിരുന്നു. അവിടെയാണ് ഇപ്പൊ വീടിരിക്കുന്നത്. അതെ, ആ 17 സെന്റിലാണ് സ്വാമിയുടെ ജന്മസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ വീടിരിക്കുന്നത്, അവര് വീട് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഈ പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഈ പറയുന്ന ഭർത്താവിന്റെ പേരിൽ 7 സെന്റ് ഒരു വീട് വേറെ ഒരു കോൺട്രാക്ട് രാഘവൻ കോൺട്രാക്ട് പണിതതിന്റെ ഇതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ 5-അംഗ സമിതിയുടെ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലം തിരിച്ചു കിട്ടണമെന്നാണ് സ്വാമിയുടെ ആവശ്യം. തിരിച്ചു കിട്ടണ്ട, പിന്നെ നമുക്ക് ഇതിനെ സ്ഥലം അത് ജട്ടമ്പേന സ്മാരകമാക്കണം. അതെ, സ്മാരകമാക്കാൻ
കാരണം അവരുടെ കൈവശത്തിരിക്കുന്നത് തിരിച്ചു കിട്ടണ്ടേ? അത് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഈ ലോകത്തുള്ള ഏത് സ്ഥലവും കേരള സർക്കാരിന് കേരളത്തിലുള്ള ഏത് സ്ഥലം ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ വീട് വെച്ചുപോയി, അപ്പൊ അവര് പറയണം ബാക്കിയുള്ള സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അല്ല, ഇനിയിപ്പോ കോംപ്രമൈസിനില്ല, ആ 17 സെന്റ് സ്ഥലവും വേണം. വേണം. യാതൊരു വിട്ടുവീഴ്ചയില്ല. അതിപ്പോ ഞാൻ മരിക്കുന്നവരെ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഇവരെ, ഇപ്പൊ ഇവർക്കൊക്കെ ഒത്തിരി ബന്ധമുള്ളതല്ലേ, എന്നെ ആരും കൊല്ലുന്നത് പോലെ ഞാൻ അല്ല പറയുക, ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ കൊല്ലാനാണോ പാട്? കൊല്ലുവാണെങ്കിൽ ഇത്രയും വേദമായിരുന്നു. അല്ലെ സ്വാമി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്വാമിയുടെ ഈ നമുക്ക് പറയാമല്ലോ, നമ്മുടെ ഇപ്പം ഇനി ആ ഭാഷ ഉപയോഗിക്കുന്ന ലിംഗ ഛേദം തന്നെ നടന്നു. ഈ നടത്തുന്ന കാര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും അതിനകത്ത് കൂടാതെ പങ്കുണ്ടോ? സ്വാമിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഒരാളിനെ കുറിച്ച് നമ്മളൊരു ശരിയായ വിവരം അറിയാതെ, പ്രത്യേകിച്ച് സ്വാമിയിപ്പോൾ ഒരു ആത്മീയ നേതാവ്, നമ്മുടെ സംഭവം നേരിട്ട് അറിയുകയോ അല്ലെങ്കിൽ ബോധ്യപ്പെടുകയോ ചെയ്യാതെ നമ്മൾ പറയുന്നത് ശരിയല്ല, സ്വാമി തന്നെ ആരെയും ഉപദ്രവിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ സംഭവത്തിൽ സ്വാമിയെ ഉപദ്രവിച്ച, സ്വാമിയുടെ ഒരു അവയവം ഛേദിക്കുന്ന സംഭവം വരെ എത്തിയ സംഭവത്തിൽ ഇവർക്ക് എന്തെങ്കിലും അതിനകത്ത് പങ്കുണ്ടെന്ന് സ്വാമി കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് കാരണമാണ് ഞാൻ പറയുന്നത്. അതായത് നീ നമ്മളൊരു ഒരു കേസ് വരുമ്പം ദൃക്സാക്ഷി കൂടാതെ സാഹചര്യത്തിൽ എഴുതുന്നൊരു സാധനമുണ്ട്, സാഹചര്യത്തിൽ അതൊക്കെ കോടതി പരിഗണിക്കുന്നതാണ്, മനസ്സിലായില്ലേ? ആ സാഹചര്യ തെളിവ് വെച്ച് ഇവരതിൻ്റെ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും അപ്പോഴും എനിക്ക് അത്യാവശ്യം ബന്ധമുള്ള ആൾ അച്യുതാനന്ദൻ്റെ, ഞാൻ ഒരു ഒരു ഫോർമൽ കൊടുത്തിട്ട് അച്യുതാനന്ദൻ അംഗീകരിക്കണമെങ്കിൽ എനിക്ക് ബന്ധമില്ലാതെ പറ്റും. നമ്മുടെ പ്രേമേന്ദ്രൻ, അദ്ദേഹം എനിക്ക് ഒത്തിരി സഹായം ചെയ്തു തന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഡൽഹിയിലൊക്കെ ചെന്നു അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അച്യുതാനന്ദനൊന്നും അഭിപ്രായം പറഞ്ഞില്ല, മറ്റുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും ബന്ധമുള്ള, അതുകൂടാതെ എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുമ്മനുണ്ടായ പലരുമായിട്ടും ബന്ധങ്ങളുണ്ട്. അങ്ങനെ ബന്ധമുള്ള എന്നെ ഈ രണ്ട് പിള്ളേർ മാത്രം വിചാരിച്ചിട്ട് ഈ അവസരത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങേ പോലെ ഇത്രയും ഒരു പിന്നെ ഞാൻ ഇവിടെ പോകാം, കേരളം അങ്ങോളം പ്രഭാഷണം നടത്തിയിരിക്കുന്ന ആളാണ്. അങ്ങനെ തീർച്ചയായിട്ടും ഒരു 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 വലിയ ശക്തി പുറകിലില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ആരെങ്കിലും പിന്നെ അവർക്ക് നാട്ടിൽ ജീവിക്കാൻ ഒരു പിൻബലം കൊടുക്കാതെ ഇതുപോലൊരു ക്രൂരകൃത്യം പിന്നെ അവർക്ക് ജീവിക്കണ്ടേ? കാര്യം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എന്തായാലും സത്യം എവിടെയുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് അന്വേഷിക്കണേ ഞാൻ പറഞ്ഞത്, ആ സത്യം പുറത്തു കൊണ്ടുവരുവാൻ ഇപ്പൊ സംസ്ഥാന പോലീസിന് എന്റെ ഇതിന് പിന്നെ കാര്യക്ഷമതയെ കുറിച്ച് സ്വാമിക്ക് സംശയമുണ്ട്. കാരണം അവര് മുകളിൽ ഇരിക്കുന്നിടത്തോളം കാര്യം അതല്ല പറഞ്ഞപ്പോ പ്രശാന്ത് കാണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് എനിക്ക് സംശയമില്ല, അദ്ദേഹമാണ് ടീമിലെ. പക്ഷെ അദ്ദേഹത്തിന് മേലിരിക്കുന്ന അതാണ് പറഞ്ഞു, പോലീസിന്റെ ഹൈറാർക്കി അനുസരിച്ച് മുകളിൽ ഒരാൾ ഇരുന്ന് ഒരു നിയന്ത്രണം കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അതുപോലെ പെരുമാറുള്ളൂ. അത് നമുക്കറിയാം, കേരളത്തിന് എത്രയോ സംഭവങ്ങൾ IPS സ്വിച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, അറിയാം. ഈ സംഭവത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വാമി മറ്റേതിന് മുറുകെ പിടിക്കുന്നില്ല എന്ന് പ്രധാന കാരണം കേന്ദ്ര അന്വേഷണം വേണം. അത് അന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഞാൻ സമരവത്തിലുണ്ടാവും. എന്തുകൊണ്ട് സ്വാമി അത് ഉറക്കെ പറയുന്നില്ല? കാരണം എന്താ വെച്ചാല് അവര് നിരപരാധിയാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല, ഒരു ഇപ്പം ഇപ്പോഴത്തെ അന്വേഷണത്തില് ഒരു ഭാഗം സത്യമായിട്ട് തെളിഞ്ഞേക്കുകയാണ്. അതായത് ഞാനല്ല, ഇത് ഗൂഢാലോചനയാണെന്ന് സർക്കാർ ഇപ്പം ഗവൺമെന്റ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ അത്രയും കണ്ട സ്ഥിതിക്ക് അവർക്കൊരു അവസരം കൊടുക്കാം, നമ്മൾ ബ്ലാങ്കായിട്ട് അവരെ തള്ളണ്ട. അതിപ്പോ ഈ CBI കടന്നുകൊണ്ട് ഈ വലിയ വലിയ ബലം ഉണ്ടെങ്കിൽ അത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞൊന്നും CBI അനങ്ങില്ല, ആരും അനങ്ങില്ല. അല്ല, അതൊക്കെ ശരിയാണ്. കോടതിയിൽ പോയിട്ട് സ്വാമിക്ക് ഹൈക്കോടതിയിൽ പറയാം, ഞാനൊരു സ്വാമിയാണ്, ആത്മീയ നേതാവാണ്, എനിക്ക് ആരുമില്ല, പൊളിറ്റിക്കലായിട്ടുള്ള എനിക്ക് വലിയ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇതൊന്നുമില്ല, ഈ CBI കൊണ്ട് അന്വേഷണം നടത്തിക്കുന്ന തരത്തിലുള്ള ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി എനിക്കില്ല, അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് CBI അന്വേഷണം നടത്താൻ സ്വാമിക്ക് പറയാം. അതായത് കുമ്മനം രാജശേഖരൻ, കാരണം ഇത്രയും കാലമായിട്ട് സ്വാമി പോയ ബാധ്യത ഒന്നും തുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു നോക്കൂ, കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നതിന് അടുത്ത സുഹൃത്ത് അദ്ദേഹം BJP ഈ സംബന്ധമുള്ള അദ്ദേഹം പ്രസിഡന്റായിരുന്നു. അപ്പം അദ്ദേഹം എന്നെ പരമാവധി ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് സഹായം. ഞാൻ ചോദിച്ച സഹായങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന് മാത്രമേ ഒരു സഹായം ചോദിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ട് രാംകുമാർ വഴി ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തൊരു പെറ്റീഷൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഏത് കോടതിയിൽ പോട്ടെ? എന്താ കാര്യം? ഓ, അവിടെയും സ്വാമിക്ക് തടസ്സം. ഇവർ സന്ധ്യയുടെ കൈകളുടെ നീളമെന്ന് പറയുന്നത് എനിക്കും അങ്ങേക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. രാംകുമാർജി ആത്മാർത്ഥമുള്ള ആളാണെന്ന് തെറ്റുന്നില്ല, പക്ഷേ ഓഫീസല്ലേ, എന്തൊക്കെ നടന്ന് എന്നോട് പലരും അഭിപ്രായം പറഞ്ഞു. ഞാനൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കും. ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചിരിക്കുന്നു, ഞാനല്ല ഗൂഢാലോചനയാണ്, അത് രണ്ട് പേരുടെ പേരും പറഞ്ഞിരിക്കുന്നു. ആ രണ്ട് പേരുടെ പേര് ഇരിക്കട്ടെ, ഞാൻ എതിർക്കുന്നില്ല, ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചല്ലേ, ബാക്കിയുള്ള ആൾക്കാരെ പിന്നിലുണ്ട്, അത് വേണം കണ്ടുപിടിക്കുക. അതിൽ പ്രധാന ആൾ സന്ധ്യയാണ്. സ്വാമി പറയുന്നത് വളരെ ക്ലിയറായി.
സ്വാമി പോകുന്നിടത്തെല്ലാം തടസ്സം ഏതോ അതിർച്ചിയ കരങ്ങൾ. ഇപ്പൊ സ്വാമി പറയുന്നത് ഇന്നാരുടെ കരമാണെന്ന്, ഈ കരം തടയപ്പെടുന്നു. പക്ഷേ എന്നായിരുന്നാലും ഈ കറുത്ത കൈ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ആ കറുത്ത കൈയുടെ പാട് മാറ്റണ്ടേ? അതിന് സ്വാമി ഇപ്പൊ കോടതി പിന്നെ എന്താ സ്വാമി ഇവിടെ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ അതിനൊരു അഭിപ്രായം പറഞ്ഞിരിപ്പം. അതിന് സർക്കാരോ പാർട്ടിയോ സന്ധ്യയോ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ മറുപടി വന്നിട്ട് ഞാൻ ബാക്കി പറയും. സ്വാമി ഇപ്പൊ കാരണം ഞങ്ങൾ സന്യാസിമാരെ ചട്ടമ്പിസായി പറഞ്ഞ ഏറ്റവും വലിയ ആയുധം. ഇപ്പൊ 5 വർഷമായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചൊന്നാലും ചോദിച്ചിട്ടില്ല, ഞാൻ കിടന്നുറങ്ങിയെന്നാലും ചോദിച്ചിട്ടില്ല, എൻ്റെ ഈ ഈ മുറിയാകപ്പെട്ട സാധനം ശരിയായെന്നാലും ചോദിച്ചിട്ടില്ല. അത്ര അതൊക്കെ അത് സഹിച്ച് ഞാൻ 5 വർഷം കാത്തിരുന്നില്ലേ? അപ്പോൾ ഈ ഈ സന്ധ്യ എന്ന് പറയുന്ന ആള് ഈ ആജീവനാന്തം DGP ഒന്നും അല്ലല്ലോ, അടുത്ത വർഷം അവിടെ റിട്ടയർ ആവില്ലേ, സമയമുണ്ടല്ലോ. അപ്പൊ ഈ ചെങ്കോലും കീഴിലും പോയ അവസ്ഥയില് എളുപ്പമായിരിക്കും. അപ്പൊ സ്വാമി അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്? ഞാൻ കാത്തിരിക്കാൻ, എനിക്ക് ഇത് എനിക്ക് ആവശ്യം ഇവരുടെ റിട്ടയർമെന്റിന് ശേഷമേ സ്വാമിക്ക് നീതി കിട്ടുമെന്നാണ് സ്വാമി വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? പിന്നെ പിണറായി വിജയന് ഈ കാര്യത്തെ കുറിച്ച് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അത് കാരണം ഇവിടെ ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഇവരെ താഴെ ഇറക്കി ഒരു DIG സ്ഥാനത്ത് കൊണ്ട് കുറഞ്ഞയാൾ ഇരുത്തി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അനങ്ങുന്നത് നമ്മുടെ ശ്രീനഗർ റിട്ടയർ ആയപ്പോഴാണ്, കഴിഞ്ഞ വർഷം December 30 അതുവരെ. ഇപ്പൊ ഫയർഫോഴ്സ് ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവര് DGP ലോ ആൻഡ് ഓർഡർ ആകാത്തത്? തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കടലാസ് കൊണ്ട് പിണറായി വിജയന്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ടല്ല, വേറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അങ്ങ് കണ്ടിരുന്നു? ഞാൻ കാണാൻ പോയിട്ടില്ല. അദ്ദേഹത്തെ അടുപ്പമുള്ള ആളുകളി ഞാൻ ഈ പേപ്പർ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല. സാമാന്യം ബോധ്യപ്പെട്ടിട്ടാണല്ലോ അവരെ ഇങ്ങനെ ഒരു DG സ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് ചോദിച്ചാൽ മറുപടി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിന് വിപരീതമായ റിപ്പോർട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. അദ്ദേഹം അറിയാതല്ലോ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനംമാറ്റം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കും ഇതിനകത്ത് എനിക്ക് നീതി കിട്ടണമെന്ന്. അത് രീതിയിലാണല്ലോ ഇപ്പോഴത്തെ ആദ്യത്തെ മൂവ്മെന്റ്. ഇനിയും ബാക്കിയുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ പ്രതികരിച്ചാൽ മതിയല്ലേ? ചാടിക്കേറി ചുമ്മാ ഈ വെടിവെക്കേണ്ട കാര്യമില്ലല്ലോ, കാര്യങ്ങൾ നോക്കട്ടെ. ഏതായാലും ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മരിക്കുന്നത് വരെ ചട്ടമ്പി സാമിയുടെ ജന്മസ്ഥല സ്മാരകമാക്കാൻ വേണ്ടി എന്നെ എന്നാ ചെയ്തിട്ട്, ഞാൻ കുറ്റക്കാരനായിക്കോട്ടെ അവരെന്നെ ശിക്ഷിച്ചോട്ടെ അത് വേറെ കാര്യം. അപ്പൊ ചട്ടമ്പി സാമിയുടെ സ്മാരകം വരാൻ സ്വാമി സ്വാമിന്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ്? കൊടുത്തു കഴിഞ്ഞല്ലോ, കൊടുത്തു കഴിഞ്ഞു. അല്ല എന്നാലും ചെറിയ തുടുപ്പ് കയ്യിലുണ്ട്, തുടുപ്പുണ്ട്. അല്ല പറയുന്നത് ഈ ഭൗതിക ശരീരം ഇവിടം വിട്ടു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ശരിയാവുമല്ലോ. തീർച്ചയായിട്ടും സ്വാമി ഈ പ്രതിമയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് വേണ്ടിയും ക്ഷമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോ 1 വർഷം കൂടി സ്വാമി കാത്തിരിക്കും. കാരണം അത് കഴിഞ്ഞും വീണ്ടും കാത്തിരിക്കും. ഒന്നുകിൽ പ്രതിമ അല്ലെങ്കിൽ സ്വാമി, ഇതാണ് ഇപ്പൊ സ്വാമിയുടെ മുദ്രാവാക്യം. പ്രതിമ എന്ന് പറയുന്നത് സ്വാമിയുടെ സ്മാരകം. സ്മാരകം ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒന്നുകിൽ ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം കണ്ണമൂല അദ്ദേഹം ജനിച്ച സ്ഥലത്തുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കഥാവശേഷനാവും. ഇതാണ് സ്വാമിയുടെ സ്റ്റാൻഡും മുദ്രാവാക്യവും. അത് എന്തായിരുന്നാലും ഇത്രയും നല്ല പിന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടി സ്വാമി മുന്നോട്ട് പോവുകയാണ്. സ്വാമിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരുന്നു. ഒരു അതാണ് ഒരു സ്വാമിക്ക് വേണ്ടത്, ഒരു ആത്മീയ നേതാവിന് വേണ്ടതാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിക്കുക. നമ്മുടെ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണഗുരു സ്വാമിയും ഒക്കെ അവർ അങ്ങനെയൊക്കെ അവർ ഒരു കാര്യം തീരുമാനിച്ച് അവർ അടിയുറച്ച് അതിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായാൽ പോലും അവരതിൽ നിന്ന് നേടി എടുക്കുന്നവരെ നമ്മുടെ ഋഷിവര്യന്മാർ അവരുടെയൊക്കെ പാരമ്പര്യത്തിലാണ് സ്വാമി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടി ഇറങ്ങിയ സ്വാമിക്ക് അത് സാധിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും സ്വാമിക്ക് നേരുന്നു. നമസ്തേ.